ഹായ് എവ്രി വൺ ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് റീസെല്ലിംഗ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ഇന്ത്യയിൽ ആയിരുന്നു റീസെല്ലിങ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മേഖലകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് റീസെല്ലിംഗ് ബിസിനസ് ഐഡിയാസ് ആണ് അല്ലാതെ റീസെല്ലിംഗ് പ്രൊഡക്റ്റ് ഐഡിയാസ് അല്ല അതായത് ഇന്ന പ്രൊഡക്റ്റ് നിങ്ങൾ റീസെല്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വിജയമായിരിക്കും അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോ അല്ല പകരം റീസെല്ലിങ്ങിൻ്റെ ഒരു സ്കോപ്പിൽ വരുന്ന പല ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റീസെല്ലിങ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ലാതെ തന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഒരു വീഡിയോയിലും പറയാനായിട്ടുള്ളത് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കയ്യിലെ യാതൊരു വിധത്തിലുള്ള സ്റ്റോക്കും വെക്കാതെ തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ഓർഡർ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾ സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഫ്രണ്ടായിട്ട് അതായത് മുൻകൂട്ടിയിട്ട് വലിയൊരു തുക സ്റ്റോക്ക് പർച്ചേസിംഗിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല എപ്പോഴാണോ ഓർഡർ വരുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് സപ്ലയറിൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഓർഡർ വരുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഡൗട്ട് മേ ബി നിങ്ങൾക്ക് ഉണ്ടാവും അത് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാം അതായത് നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ ഇമേജസോ വീഡിയോസോ മറ്റ് ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് സ്വന്തമായിട്ട് ചെയ്യാം അതുമല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെയുള്ള വെബ്സൈറ്റ്സിൽ ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓർഡേഴ്സ് വരും അപ്പോൾ ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻറ്റിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിലാണ് എഫിലിയേറ്റ് മാർക്കറ്റിംഗ് അതായത് പല ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ കമ്പനീസൊക്കെ എഫിലിയേറ്റ് പ്രോഗ്രാംസ് ഓഫർ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവരുടെ വെബ്സൈറ്റ്സ് എടുത്തിട്ട് അതിൽ സൈനപ്പ് അല്ലെങ്കിൽ ബിക്കം എൻ എഫിലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വെബ്സൈറ്റ്സിൽ ജോയിൻ ചെയ്യാം ഇവിടെ നമ്മൾ എന്താ ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റ്സ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ബ്ലോഗോ നമ്മുടെ സോഷ്യൽ മീഡിയ ചാനൽസ് ആയിട്ടുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലെയൊക്കെയുള്ള പേജസോ ഉപയോഗിച്ചിട്ട് നമ്മൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഈ ഒരു എഫിലിയേറ്റ് ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഒരു എഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു ഫോർ എക്സാമ്പിൾ അത് ആമസോൺ എഫീലിയേറ്റ് പ്രോഗ്രാമാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് അത് അറിയിക്കുകയാണ് അതായത് ഇന്നൊരു ഉണ്ട് നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് താല്പര്യം രംഗം പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആമസോൺ എഫീലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് നിങ്ങൾക്കൊരു എഫിലിയേറ്റ് ലിങ്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ആ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനൽസിലൂടെ അപ്പോൾ ആരെങ്കിലും ആ ഒരു ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പനീസ് നിങ്ങൾക്ക് റെഫറൽ ആയിട്ട് അതായത് കമ്മീഷൻ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൻ്റെ ചെറിയൊരു വിഹിതം നിങ്ങൾക്കായിട്ട് അവർ ഷെയർ ചെയ്യും അപ്പോൾ ഇതാണ് എഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി നിങ്ങൾ ഏൺ ചെയ്തെടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ജസ്റ്റ് ഇത്തരത്തിലുള്ള ലിങ്ക്സ് ഷെയർ ചെയ്യുന്നു അതുവഴി പർച്ചേസസ് വരുന്നതിനുള്ള കമ്മീഷൻ നിങ്ങൾ ഏൺ ചെയ്യുന്നു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതിന് മേ ബി നിങ്ങൾ ആർക്കെങ്കിലും ആരെങ്കിലും സർവീസസ് എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പേ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ അതൊന്നും ഇല്ലാതെ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണിത് ഇനി അടുത്തതാണ് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസസ് ഞാൻ നേരത്തെ ഡ്രോപ്ഷിപ്പിങ്ങിൽ പറഞ്ഞ അതേ സംഗതി തന്നെയാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് ഇ ബേ മീഷോ ഒക്കെ പോലെയുള്ള വെബ്സൈറ്റ്സിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് വിൽക്കാം ഒരു തേർഡ് പാർട്ടി സെല്ലറായിട്ട് അതായത് നിങ്ങൾക്ക് ഹോൾസെയിലേഴ്സിൻ്റെതോ അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിൻ്റെയോ പ്രൊഡക്ട്സൊക്കെ ലിസ്റ്റ് ചെയ്യാം ഇപ്പോൾ സാധാരണ രീതിയിൽ സെല്ലേഴ്സ് എന്താണ് ചെയ്യാറ് അവർ അത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് ഏതൊക്കെയാണ് അവർ ലിസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സപ്ലൈസിൻ്റെ അല്ലെങ്കിൽ മാനുഫാക്ചേർസിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങി വെച്ചിട്ടാണ് അവർ സെല്ലിങ് ചെയ്യുന്നത് അതിന് പകരമായിട്ട് ഇവിടെ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങി വെക്കുന്നില്ല അതിന് പകരം തേർഡ് പാർട്ടി സെല്ലറായിട്ട് അതായത് ഒരു സെയിൽ ഉണ്ടാകുന്ന സമയത്ത് മാത്രം ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സപ്ലൈറിൻ്റെ അടുത്തുനിന്ന് സോഴ്സ് ചെയ്തിട്ട് ഡയറക്ട്ലി കസ്റ്റമേഴ്സിന് ഷിപ്പ് ചെയ്യുന്ന രീതിയാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസസിലൂടെ നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ എന്താന്ന് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ തന്നെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് പക്ഷേ അത് തന്നെ അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡ് വേർഷനാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസസിലേക്ക് കൂടി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് ഒത്തുപോകുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡിൽ ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോനൊക്കെ മേ ബി ഇത്ര ഡിവൈസ് ഹാൻഡ്ലിങ് ടൈമിൽ നിന്നുണ്ടായിരിക്കും അതായത് എത്ര ദിവസം വേണം നിങ്ങൾക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് അയക്കാനായിട്ട് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പീരീഡിനെ നമ്മൾ ഹാൻഡ്ലിംഗ് എന്ന് പറയും അപ്പോൾ ആ ഹാൻഡിലിങ് ടൈം ഇത്തരത്തിലുള്ള സപ്ലൈസിൻ്റെ അടുത്ത് നിങ്ങൾ സോഴ്സ് ചെയ്തിട്ട് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചില പ്രൊഡക്ട്സിനൊക്കെ നമുക്ക് കാണാം ട്വന്റി ഫൈവ് ടു തേർട്ടി ഡേയ്സ് ഒക്കെ എടുക്കും ചില പ്രൊഡക്ട്സ് അപൂർവം ചിലപ്പോൾ ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ പാർട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും ഡേയ്സ് എടുക്കുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ റീസൺ മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോഴ്സ് ചെയ്തിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയമെടുക്കും ഇൻ ഇൻഹാൻഡ് സ്റ്റോക്ക് ഉള്ളപ്പോൾ നമുക്കത് അയക്കാൻ അത്രയും ദിവസങ്ങൾ വേണ്ട പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ അതായത് ആമസോൺ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡേയ്സ് എടുക്കുന്നത് അണ്യൂഷ്വലാണ് അപ്പോൾ അത് ഇത്തരത്തിലുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡിൽ സെല്ല് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും അടുത്തതാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ്സ് അതായത് പലരും ഓൺ ഓൾറെഡി അതായത് ഇപ്പോൾ മേ ബി കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഇൻഡിവിജ്വൽ ബ്രാൻഡ്സിനൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബ്രാൻഡായിട്ട് സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ഇ ബുക്സ് അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ് സ്റ്റോക്ക് ഫോട്ടോസ് പ്രിൻ്റ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീസെല്ലിങ് ചെയ്യാം അതായത് അവർ തന്നെ റെഫറൽ ഫീസായിട്ട് ഇത്ര എന്നുള്ള രീതിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രൊമോഷൻ റൺ ചെയ്യാറുണ്ട് അപ്പോൾ അത് മുഖാന്തരവും നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് തന്നെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാം പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇ ബുക്സ് ഓൺലൈൻ കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം എന്നിട്ട് അത് സെൽ ചെയ്തിട്ടും ഏൺ ചെയ്യാം സാധാരണ രീതിയിൽ ഫിസിക്കൽ ഗുഡ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ടാവും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എന്തായാലും നമുക്ക് കോസ്റ്റായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഡിജിറ്റൽ പ്രൊഡക്ട്സിൻ്റെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതാണ് ഡിജിറ്റൽ പ്രൊഡക്ട്സിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റിൻ്റെ ഐഡിയാസ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിലൊക്കെ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫിയിൽ സെല്ല് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റീനെ പറ്റിയിട്ടും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കും ഞാൻ മുകളിൽ കൊടുക്കാം അടുത്തതാണ് സർവീസ് റീസെല്ലിങ് അതായത് സാധാരണ പ്രൊഡക്ട്സ് ആണല്ലോ റീസെല്ലിങ് ചെയ്യാറുള്ളത് എന്നാൽ സർവീസസും നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാൻ വേണ്ടി സാധിക്കും എസ്പെഷ്യലി വെബ്സൈറ്റ് ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് കണ്ടൻറ്റ് റൈറ്റിങ് ഏതെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ പോലെയുള്ള സർവീസസ് ഇതൊക്കെ നമുക്ക് റീസെല്ലിംഗ് ചെയ്യാവുന്നതാണ് അതിൽ ബേസിക്കലി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈൻറ്റിൻ്റെയും ഇത്തരത്തിലുള്ള ഫ്രീലാൻസിങ് ആയിട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരുടെയും ഇടയിൽ നിങ്ങളൊരു മിഡിൽമാൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോഴും നിങ്ങൾക്കൊരു കമ്മീഷൻ ചെയ്യാൻ വേണ്ടി പറ്റും ഓരോ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊജക്ട്സിനും നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ തന്നെ സ്വയമായിട്ട് സർവീസസ് ഒന്നും പെർഫോം ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ആവശ്യക്കാരെയും ഇത്തരത്തിലുള്ള ഫ്രീലാൻസ് ആയിട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നവരെയും കണക്ട് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യുന്നത് അപ്പോൾ അതാണ് ബേസിക്കലി നിങ്ങളുടെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സർവീസ് റീസെല്ലിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്രീലാൻസേഴ്സായിട്ട് കണക്ട് ചെയ്യുക അതിനുശേഷം ഇന്നേ പോലെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ അവതരിപ്പിക്കുക നിങ്ങൾക്ക് ക്ലയൻസിനായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രീലാൻസേഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന റേറ്റിനേക്കാളും കുറച്ച് എമൗണ്ട് അധികം നിങ്ങൾ പറയാം അതായിരിക്കും നിങ്ങളുടെ ഏണിംഗ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ബേസിക്കലി ആവുന്നത് പ്രത്യേകിച്ച് എഫേർട്സ് ഒന്നും ഇതിനാവശ്യമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ പോലെയുള്ള സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ക്ലയൻസിനെ കണ്ടെത്താനായിട്ട് ഉള്ള വർക്കുകൾ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ക്ലയൻസ് കണക്റ്റ് ആവുന്ന സമയത്ത് ഫ്രീലാൻസേഴ്സിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സർവീസസ് ഓഫർ ചെയ്യാവുന്നതാണ് അടുത്തതാണ് ലോക്കൽ പ്രൊഡക്റ്റ് റീസെല്ലിംഗ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങളുടെ റീജിയനിൽ നല്ല സുലഭമായിട്ട് ആവുന്ന ചില പ്രൊഡക്റ്റ്സ് ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് മേ ബി പുറത്ത് നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്നാൽ ലിമിറ്റഡ് സപ്ലൈസും ആവും അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് സോഴ്സ് ചെയ്തിട്ട് റീസെല്ലിങ് ചെയ്യാം അപ്പോൾ ഇതിന് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോക്കൽ സപ്ലൈസ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി സംസാരിക്കാം എന്നിട്ട് മറ്റു റീജ്യൻസിൽ കൺട്രി നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള മറ്റു റീജ്യൻസിലേക്ക് ഈ പ്രൊഡക്ട്സ് അയക്കുന്നതിനായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻവെൻറ്ററിയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പ്രൊഡക്ഷനിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇൻവെസ് മാനുഫാക്ചറിങ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല കാരണം ഓൾറെഡി പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് നിങ്ങൾ എവിടെയാണോ ഡിമാൻഡ് ഉള്ളതെന്ന് വച്ചാൽ അങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സപ്ലൈസും മാനുഫാക്ചറേഴ്സുമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം നിങ്ങളുടെ എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനുശേഷം അത് വർക്കൗട്ടാക്കി എടുക്കുകയാണ് ബേസിക്കലി ഇവിടെ ചെയ്യുന്നത് മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഇത് വർക്ക് ആവുമോ എന്നുള്ളത് പക്ഷേ ഇത് ആക്ച്വലി വർക്ക് ചെയ്യാനുള്ള ചാൻസസ് അധികമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈസ് ആണെന്നുണ്ടെങ്കിലും മാനുഫാക്ചറേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ബൾക്കായിട്ട് പ്രൊഡക്ട്സ് പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വരാമെന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്പെൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന യെസ് ഓർ നോസ് അപ്പോൾ ഈ ഐഡിയാസ് എന്നൊക്കെ പറയുന്നത് അപ് ഫ്രണ്ടായിട്ട് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഈ ഐഡിയാസിനെല്ലാം അപ്പോഴും നമ്മുടെ സമയവും നമ്മുടെ അറ്റൻഷനും നമ്മുടെ എഫേർട്ടും നമ്മുടെ മാർക്കറ്റിംഗ് സ്കിൽസും എല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം ആവശ്യമായിട്ടുള്ള ബിസിനസ് ഐഡിയാസ് തന്നെയാണിത് അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് ബിൽഡ് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കൂടുതൽ മനസ്സിലാക്കുക അവർക്ക് നല്ല എക്സലൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ റീസെല്ലിംഗ് ബിസിനസ്സിൽ വിജയം കണ്ടെത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും